എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് ക്ലാസ്സിലെ ഹിന്ദി സ്പർഷയിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ തീശ്രീ കസം കെ ശില്പകാർ ശൈലേന്ദ്രൻ്റെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഫസ്റ്റ് പേജിൽ അതായത് പേജ് നമ്പർ നയൻറ്റി വണ്ണിൽ ലാസ്റ്റ് പാര മിസ്സായിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ് പക്ഷേ എന്തോ സെറ്റിംഗിൽ പ്രശ്നമായതാണത് ആ പാരഗ്രാഫാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ ഫുൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ്റെ വീഡിയോയിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഈ മിസ്സായ പാരഗ്രാഫിൻ്റെ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് നോക്കാം പേജ് നമ്പർ നയൻറ്റി വൺ കേട്ടോ शैलेंद्र ने राज कपूर की भावनाओं को शब्द दिए हैं। शैलेंद्र राज राजीलिंग शब्द भाव शब्द को राज कपूर ने अपने अनन् सहयोगी की फिल्म में उतनी ही तन्मयता के साथ काम किया किसी पारिश्रमिक की उपेक्षा किए बगर अनन् सहयोगी वैसे और सहयोगी पर सहयोग कर सपोर्ट् कर तमेधा वाले अटेंटीवीं വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ടെന്നൊക്കെ പറയാം പാരിശ്രമിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമ്യൂണറേഷൻ പൈസ കൊടുക്കുക അപ്പൊ രാജ് കപൂർ തൻ്റെ ഒരേ ഒരു സഹയോഗിയുടെ ഫിലിമിൽ വളരെ നല്ല കൂടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ത് കിസ്ഇ പാരിശ്രമിക്ക് ഉപേക്ഷ കിയ ബഗർ ഒരു റിമ്യൂണറേഷനും ഒരു പൈസയും പ്രതീക്ഷിക്കാതെ ബഗർ ഇല്ലാതെ ശൈലേന്ദ്രനെ ലിഖാത്താക്കി വേ രാജ് കപൂർ കെ പാസ് തിസം കി കഹാനി സുനെ പോലെ ശൈലേന്ദ്ര എഴുതിയിട്ടുണ്ട് അദ്ദേഹം രാജ് കപൂറിൻ്റെ അടുത്ത് തിസ്രീ കസമ്മിൻ്റെ കഥ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയ സമയത്ത് ഉനോനെ ബഡേ ഉത്സാഹപൂർവ്വം കാം കർണ സ്വീകാര് കർലിയ വളരെ ഉത്സാഹത്തോടുകൂടി ആ ജോലി ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്തു അത് സ്വീകരിച്ചു പറഞ്ഞാൽ അത് ഏറ്റെടുത്തു പാർ തുരത്ത് ഗംഭീരതാപൂർവക് बोले मेरा पारिश्रमिक അഡ്വാൻസ് देना होगा ആ പക്ഷെ പെട്ടെന്ന് തന്നെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു ആ എൻ്റെ അഡ്വാൻസ് തരണം പാരിശ്രമിക് അഡ്വാൻസ് തേനാ ഹോകാം എൻ്റെ അഡ്വാൻസ് പൈസ എത്ര വച്ച തരണം എന്ന് പറഞ്ഞു ശൈലേന്ദ്രക്കു ഐസി ഉമ്മീദ് നെഹ്തി രാജ് കപൂർ ജിന്ദഗി ബർ കി ദോസ്തിക്കായി ബദലെങ്കിൽ ശൈലേന്ദ്രനെ തീർത്തും ഇങ്ങനൊരു പ്രതീക്ഷയെ ഉണ്ടായിരുന്നില്ല രാജ് കപൂർ ഇത്രയും കാലം ഫ്രണ്ട്ഷിപ്പ് ആണ് അവരുടെ ജിന്ദഗി ബർ കി ദോസ്തി ജീവിതം മുഴുവനുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് അതിന് ഇങ്ങനൊരു ബദലാൽ ഒരു പകരം വീട്ടും പറഞ്ഞാൽ ഇങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ചില്ല ശൈലേന്ദ്രിക്കുർജായ ഹൂവ ദേക്കർ രാജ് കപൂറിനെ മുസ്കരാ ഹൂവെ കഹ ശൈലേന്ദ്രന്റെ മുർജായ ഹൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാടിയ പറഞ്ഞ വളരെ പിന്നെ നിരാശയായ ആ മുഖം കണ്ടിട്ട് രാജേന്ദ്ര രാജ് കപൂർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിക്കാലോ ഏ റുപ്യ മേല പാരിശ്രമിക്ക് പുറ അഡ്വാൻസ് ആ എടുക്ക് ഒരു രൂപ എൻ്റെ റിമ്യൂണറേഷൻ എന്റെ പൈസ ഒരു രൂപ എടുക്കുക അഡ്വാൻസ് എന്ന് പറഞ്ഞു മുഴുവൻ അഡ്വാൻസ് ആയി അത് എന്ന് പറഞ്ഞു ശൈലേന്ദ്ര രാജ് കപൂർക്ക് ഇസ്റ്റ് മസ്തീസെ പരിചിത് ഹോ പരിചിത്വേ ആ ശൈലേന്ദ്രന് രാജ് കപൂറിൻ്റെ ഇതുപോലുള്ള തമാശകൾ യാറാനാ മസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലുള്ള തമാശകൾ അതൊക്കെ പരിചിതമായിരുന്നു ശൈലേന്ദ്രനെ അറിയായിരുന്നു ലേക്കിൻ ഏക്ക് നിർമ്മാതാക്കൂപ്പ്മെഡ് വ്യാവസായിക് സൂജ് ബൂജ് വലേ ബി ചക്കർ ഖാജാത്ത ഖാജാത്തേഹേ എന്നാൽ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറ് എന്ന നിലയിൽ വലിയ വലിയ ഇൻഡസ്ട്രീസിൽ അറിയണ ഇൻഡസ്ട്രിയെ അറിയണ ആൾക്കാര് വ്യാവസായിക് സൂജ്പൂജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ആ ഇൻഡസ്ട്രിയെ സൂജ് പൂജന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം അറിയുന്ന ആൾക്കാരും കൂടിയിട്ടൊരു കൺഫ്യൂഷനിൽ വരും ചക്ര ഖാജാത്തേഹെന്ന് പറഞ്ഞാൽ അവർക്കും കൂടി ഒരു പരിഭ്രമം തോന്നും ഇങ്ങനൊരു അവസ്ഥയിൽ എന്നിട്ടാണോ പിന്നെ ശൈലേന്ദ്രൻ്റെ കാര്യം എന്നാണ് കാരണം ശൈലേന്ദ്രൻ ഒരു പ്രൊഡ്യൂസർ അല്ല ശരിക്കും അല്ലേ